صديق رضي الله عنه وما الله من رسولهم هجرة كذي مدينة إليكين غنا بريغيان أنو تصبر أنصاريكال مدربن أنصاريكال مدربن نتوتش نيرت بيلو غند وتش نيرم بره أشر آغند بره يعديشم بيلت كاتيرن نتوند نبي برونندو كانن ديللا إني مسجد أكانم فونن ديللا وندا تكالوللا أبدا برون ثالرن تشيني تشي وطو بوي വീട്ടിലെ എല്ലാവരും പിരിഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് ഒരു ജൂതനായ മനുഷ്യൻ, അദ്ദേഹം ജൂതനായിരുന്നു, അദ്ദേഹം എന്തോ കാര്യത്തിന് അയാളുടെ ഈത്തപ്പനയുടെ മുകളിൽ കയറിയതാ. അദ്ദേഹമാണ് ആദ്യം കണ്ടത് സിദ്ദീഖ് എന്നവരെയും റസൂലുള്ളാഹി തങ്ങളെയും. അദ്ദേഹമാണ് ഓടിച്ചെന്ന് പറയുന്നത്, യാ അൻസാർ, അൻസാരികളെ, ഹാദാ ജദ്ദുക്കും ജാഅക്കും, നിങ്ങളുടെ കാര്യപ്പെട്ട ആളുണ്ടല്ലോ. ജദ്ദ് എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്, നിങ്ങളുടെ അഭിമാനം. വല്യാപ്പാക്കും ജദ് എന്ന് പറയും, പക്ഷെ ഇവിടെ ഷഅനുക്കും വഇസ്സുക്കും, നിങ്ങളുടെ അഭിമാനമായ ആ റസൂല് വരുന്നുണ്ട്, ഞാൻ കണ്ടു. അത് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വിടുകയാണ്. വീണ്ടും വരെ ആ വെയിലിൽ നിന്ന് തളർന്നു പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വന്നു. وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع صلى الله عليه وسلم ിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന ചന്ദ്രഗോളമേ, ജ്യോതിസേ, പ്രഭയെ, നൂറേ, പ്രകാശമേ, നബിയെ വിളിക്കുകയാണ് അവര്. ഞങ്ങൾ വരുന്നേ ഉള്ളൂ, സല്ലല്ലാഹു, ഞങ്ങൾക്ക് മീത ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രനിതാ ഉദിച്ചുയർന്നിരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മാതാപിതാക്കളുടെ കൂടെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കൂടെ അന്ന് മദീനയിൽ ഹബീബ് വന്ന ദിവസം അവർ കുട്ടിയാണ്, 10 വയസ്സായിട്ടുള്ളൂ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു, തനവറത്തിൽ മദീന ഹീന ദഖലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് വന്ന ദിവസം മദീനക്ക് പ്രഭയായിരുന്നു, മദീന പ്രകാശിച്ചു. وأظلمت المدينة حين توفي رسول الله الله عند رسول وفاته ദിവസം മദീനക്ക് ഇരുട്ടായിരുന്നു, പകലിലും ഇരുട്ടായിരുന്നു. തങ്ങൾ കടന്നു വന്ന ദിവസം രാത്രിക്ക് വെളിച്ചമുണ്ടായിരുന്നു. ആ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല, യൗമാനി ലൻ അൻസാഹുമാ, എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് ദിവസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലെന്ന് 90 വയസ്സ് കഴിഞ്ഞ് വഫാത്താകുന്നതിന് മുമ്പ് അനസ് റളിയല്ലാഹു അൻഹു പറയാം. കുട്ടിക്കാലത്തുള്ള അനുഭവമാണത്, അതെനിക്ക് മറക്കാൻ കഴിയില്ല. ഒന്ന്, ഹബീബ് വന്ന ദിവസമാണ്, മദീനയിലേക്ക് കാലെടുത്ത് വെച്ച ദിവസമാണ്. മറ്റേത്, അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു ആ കൂട്ടത്തിൽ, ആൾക്കൂട്ടത്തിൽ ഒരു ജൂത പുരോഹിതനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, പിന്നെ മുസ്ലിമായിട്ടോ, ഫനദർതു ഇലാ വജ്ഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് നബിയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. എന്താണ്, ആരാണ് ഇവരെന്നറിയില്ലല്ലോ, എന്താ പറയാന്നറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ചില, ഒരുപക്ഷെ നമ്മുടെ സദസ്സിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും മുമ്പ് ഇങ്ങനെ വേദന വരാത്തവരൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് നോക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു, കാര്യമായിട്ടൊന്നും അത് എൻജോയ് ചെയ്യാൻ വന്നതായിക്കോളെന്നില്ല, പക്ഷേ നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാലോ എന്ന് വിചാരിച്ച് ആ ഒരു രീതി ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പൊ തങ്ങൾ സംസാരിക്കാൻ പോവുക, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും ഇദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി
وجهه ما هو بوجه كذاب الله من التنيان ستيم ആ നാവിൽ നിന്ന് വരുന്നത് നുണയല്ല, ആ മുഖം നുണ പറയുന്ന മുഖമല്ല എന്ന് കണ്ടപ്പോഴേ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അവരാണ് നബിതങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസ്, മദീനയിലെ ആദ്യത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പിന്നെ ഇവരാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷുസ്സലാം, സലാം പ്രചരിപ്പിക്കണമേ. അതുഇമു തുആം, ഭക്ഷണം കൊടുക്കണമേ. സിലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണമേ. മുറിച്ചു കളയരുതേ, പിണങ്ങരുതേ. സല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ഈ ഹദീസാണ് മദീനയിലെ ആദ്യത്തെ ഹദീസ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സലാം, അവരുടെ പേരിലൊരു സലാം കിടക്കുന്നുണ്ട്. സലാം പ്രചരിപ്പിക്കാൻ പറഞ്ഞ ഹദീസാണ്. എന്റെ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ പേര് ദാറുസലാം. തദ്ഖുലുൽ ജന്നത ബിസലാം, അള്ളാഹു സ്വർഗവാസികളോട് ആദ്യം പറയുന്ന വാക്ക് സലാമുൻ അലൈക്കും, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആ ഒരു സമാധാന വചനം കൊണ്ടാണ് നബിതങ്ങൾ മദീനയിലെ ഇസ്ലാമിൻ്റെ തുടക്കം കുറിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുഖം അങ്ങനെയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.